നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരങ്ങാട്ടിലം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ രാശി എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷത്തിൽ ആകെ രാശികൾ 12 മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നിങ്ങനെ ഈ 12 രാശികളെ പല തരത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മേടം രാശി ഇംഗ്ലീഷിൽ ഏറീസ് എന്ന് പറയുന്നു ഭാരതത്തിൽ ആടിൻ്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് മേടം ഇത് രാശിചക്രത്തിൽ ഉൾപ്പെടുന്ന രാശിയായതിനാൽ സൂര്യൻ മലയാള മാസം മേടത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു ഡിസംബർ മാസത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണുവാൻ കഴിയും ആട് എന്നർത്ഥം വരുന്ന മേഷം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് മേടം എന്ന പേരുണ്ടായത് ഏറീസ് എന്ന ലാറ്റിൻ വാക്കിനും ആട് എന്നു തന്നെയാണ് അർത്ഥം ആടിൻ്റെ രണ്ട് കൊമ്പുകളെയാണ് അത്രേ ഇത് സൂചിപ്പിക്കുന്നത് ജ്യോതിഷത്തിലും കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിലും മേടമാസത്തിലാണ് വർഷാരംഭം നമ്മുടെ വിഷുവിൻ്റെ അന്ന് ഈ മാസത്തിന് ചിത്രമാസം എന്നും പേരുണ്ട് ഈ മാസത്തിൽ പൗർണമി വരുന്നത് ചിത്തിര നാളിലായിരിക്കും അതിനാലാണത്രേ മാസത്തിന് ചിത്ര എന്ന പേര് വീണത് മനുഷ്യരാശിയുടെ ജീവിതകാലം എണ്ണിത്തിട്ടപ്പെടുത്തി നമ്മെ കാലപുരിക്ക് നയിക്കുന്ന കാലൻ്റെ അതായത് ചിത്രഗുപ്തൻ്റെ ജനനവും ഈ മാസമാണ് എന്ന് കരുതുന്നു ഈ മാസം മുഴുവൻ സൂര്യൻ മേടം രാശിയിലായിരിക്കും സൂര്യൻ അത്യധികം ഉഷ്ണം പ്രസരിപ്പിക്കുന്നതും മേടമാസത്തിൽ തന്നെ മേട ചൂടിനെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അടുത്തതായി ഇടവം രാശി ടോറസ് ഭാരതത്തിൽ കാളയുടെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് ഇടവം സൂര്യൻ മലയാള മാസം ഇടവത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണുവാൻ കഴിയും വർഷത്തിലെ രണ്ടാമത്തെ മാസം ആണ് ഇടവം വൈകാശി എന്നും പേരുണ്ട് ഈ മാസം സൂര്യൻ ഇടവം രാശിയിലായിരിക്കും മാസാവസാനത്തിൽ ചൂട് കുറഞ്ഞ് വസന്തകാലം ആരംഭിക്കും അടുത്തതായി മിഥുനം രാശി ഇംഗ്ലീഷിൽ ജെമിനി എന്ന് പറയുന്നു ഭാരതത്തിൽ യുവമിഥുനങ്ങളുടെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് മിഥുനം സൂര്യൻ മലയാള മാസം മിഥുനത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു മാർച്ച് മുതൽ മെയ് വരെ മാസങ്ങളിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണുവാൻ കഴിയും വർഷത്തിലെ മൂന്നാമത്തെ മാസമാണിത് ഈ മാസം സൂര്യൻ മിഥുനം രാശിയിൽ തന്നെയായിരിക്കും ഉത്തരായനകാലം അവസാനിക്കുന്ന മാസമാണിത് നടരാജനായ പരമശിവനെ ആരാധിക്കാൻ ഏറ്റവും നല്ല കാലം മിഥുനം അഥവാ ആനിമാസം അടുത്തതായി കർക്കിടകം രാശി ഇംഗ്ലീഷിൽ ക്യാൻസർ എന്ന് പറയുന്നു ഭാരതത്തിൽ ഞണ്ടിൻ്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് കർക്കിടകം സൂര്യൻ മലയാള മാസം കർക്കിടകത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു മാർച്ച് മാസത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഈ രാശി കാണാൻ കഴിയും ചിങ്ങത്തിൻ്റെയും മിഥുനത്തിൻ്റെയും അടുത്തായാണ് ഇതിൻ്റെ സ്ഥാനം കർക്കടകം ആടി കടകം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പണ്ടത്തെ കാലത്തെ കള്ള കർക്കടകം ഇന്ന് അങ്ങനെ പറയാൻ വയ്യ പണ്ട് കർക്കടകത്തിൽ ഇടവീടാതെ മഴ പെയ്യുമായിരുന്നു തൊഴിലില്ലായ്മയുടെ കാലവുമായിരുന്നു കർക്കടകത്തിൽ സൂര്യൻ കർക്കടക രാശിയിൽ വിരാജിക്കുന്നു ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാണ് കർക്കടകം
ഉഷ്ണഗ്രഹമായ സൂര്യൻ കർക്കിടക മാസത്തിലെ ജലരാശിയിൽ സഞ്ചാരം ആരംഭിക്കുന്നതിനാൽ മഴക്കാലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനായി ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.